മലബാറിലെ വിദ്യാഭ്യാസ സാമൂഹിക രംഗത്തെ മികച്ച സ്ഥാപനമായി മാറിയ മണിയൂരിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 26 വടകര ടൗൺ ഹാളിൽ നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനം സാഹിത്യകാരൻ കെ പി രാമനുണ്ണി നിർവഹിക്കുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1999 സ്ഥാപിതമായ മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജ് രജത ജൂബിലി വർഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളോടെയാണ് സിൽവർ ജൂബിലി ആഘോഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ സ്ഥാപിതമായ കോഓപ്പറേറ്റീവ് അക്കാദമി ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ ആദ്യ സംരംഭമായ സ്ഥാപനമാണ് വടകര മണിയൂരിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര. 1999 സ്ഥാപിതമായ ഈ കോളേജ് അതിന്റെ രജത ജൂബിലി വർഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളോടെയാണ് സിൽവർ ജൂബിലി ആഘോഷിക്കുന്നത്. ഇതിനായി ജനപ്രതിനിധികൾ, PTA, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, കോളേജ് യൂണിയൻ എന്നിവ സംയുക്തമായി ചേർന്നുണ്ടാക്കിയ വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചാണ് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. UL CCS ചെയർമാൻ രമേശൻ പാലേരി ചടങ്ങിൽ മുഖ്യാതിഥിയാകും. പരിപാടിയുടെ പ്രചാരണാർത്ഥം വൈകിട്ട് 4 പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഫ്ളാഷ് മോബ് നടക്കും. തുടർന്ന് നിരവധി പ്ലോട്ടുകളുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്ര എടോടി വഴി പഴയ സ്റ്റാൻഡിലൂടെ ഉദ്ഘാടന നഗരിയായ ടൗൺ ഹാളിൽ എത്തിച്ചേരും. 5 ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്യും. പ്രോഗ്രാമായിട്ട് ചെയ്യുവാനുള്ള തീരുമാനമെടുക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ വിപുലമായ സബ് കമ്മിറ്റികൾ, പ്രോഗ്രാം കമ്മിറ്റികളും പബ്ലിസിറ്റി വേരിയസ് കമ്മിറ്റികൾ രൂപീകരിക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ ആദ്യത്തെ പ്രോഗ്രാമാണ് ഈ 26 മാർച്ച് 26 വടകര ടൗൺ ഹാളിൽ വെച്ച് വൈകിട്ട് നടത്തപ്പെടുന്നത്. അപ്പം ആ പരിപാടിയുടെ മാക്സിമം പബ്ലിസിറ്റി കൊടുക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണുള്ളത്. പരിപാടിയിൽ 4 ആരംഭിക്കുന്നത്, ഏതാണ്ട് 9 സമാപിക്കുന്ന ഒരു ഇവൻ്റാണിത്. അപ്പം 4 തന്നെ ഏകദേശം 100 കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ഫ്ലാഷ് മോബ്, അതോടൊപ്പം ഒരു ഘോഷയാത്ര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ ടൗൺ ഹാളിലേക്ക് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരും അടങ്ങുന്ന ഒരു നല്ലൊരു ഘോഷയാത്ര. പ്രോഗ്രാം ഒരു 5 5:30 ഒഫീഷ്യൽ പ്രോഗ്രാം ആരംഭിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഈ ഒഫീഷ്യൽ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ സിനിമ മേഖലയിലും അതുപോലെ തന്നെ നോവൽ റൈറ്റിങ്ങിലൊക്കെ പ്രമുഖനായിട്ടുള്ള പി രാമനുണ്ണി സാറാണ്. അതോടൊപ്പം തന്നെ അതേ പ്രോഗ്രാമിൽ നമ്മുടെ കോളേജിൻ്റെ തന്നെ ബോർഡ് ഓഫ് ഗവർണേഴ്സിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ KG ബാലകൃഷ്ണൻ സാറും ഊരാളിങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള രമേശൻ പലേരി സാറും ഉണ്ടാവും. അതോടൊപ്പം തന്നെ സാമൂഹിക സോഷ്യൽ രാഷ്ട്രീയ രംഗത്തുള്ള വിവിധ വ്യക്തിത്വങ്ങൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന. എഞ്ചിനീയറിംഗ് ശാഖയിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ 5 ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് എന്ന പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സും ബിരുദാനന്തര ബിരുദ കോഴ്സായ MCA എന്നീ ക്ലാസുകളിലായി 1500 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ മാസം 26 സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം വടകര ടൗൺ ഹാളിൽ നടക്കുന്നത്. പരിപാടി സാഹിത്യകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്യും. ഈ വർഷം വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് OA സാറിനുള്ള യാത്രയപ്പ് പരിപാടിയും ഇതോടൊപ്പം നടക്കും. തുടർന്ന് ഇഫ്താർ വിരുന്ന് നടക്കും. 7 മുതൽ 9 വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ തുടർച്ചയായ April 16 മുതൽ 19 കോളേജ് യൂണിയൻ സംഘടിപ്പിക്കുന്ന നാഷണൽ ലെവൽ ടെക്നിക്കൽ ഫെസ്റ്റിവൽ കോസോ ലിബറം സീസൺ 11 സംഘടിപ്പിക്കും. നാഷണൽ ടെക്നിക്കൽ കോൺഫറൻസ്, അലുംനി മീറ്റ്, സയൻസ് കോൺക്ലേവ്, ഇൻ്റർ കോളേജ് സ്പോർട്സ് മീറ്റ് എന്നീ വിവിധങ്ങളായ പരിപാടികളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ OA ജോസഫ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ PK ശശിധരൻ, PTA വൈസ് പ്രസിഡന്റ് ശ്യാം സുന്ദർ, ആർ വിജയൻ എന്നിവർ പങ്കെടുത്തു. അടുത്ത മാസം 18, 19, 20 തീയതികളിൽ കോളേജിൽ വെച്ച് തന്നെ ഒരു നാഷണൽ ലെവൽ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് കോസോ ലിബറം എന്ന പേരിൽ എല്ലാ വർഷവും നടക്കുന്ന ടെക്നിക്കൽ ഫെസ്റ്റാണ് അത്. ഇപ്രാവശ്യം കോസോ ലിബറം 11th വേർഷനായിട്ട് വളരെ വിപുലമായ രീതിയിൽ 18, 19, 20 തീയതികൾ ഏപ്രിൽ മാസത്തിൽ കോളേജിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. തുടർന്ന് മെയ് മാസത്തിലും ഒരു
ജൂണിലും ജൂലൈ ഓരോ മാസവും ഓരോ പ്രോഗ്രാം എന്ന രീതിയിൽ ഈ മാസം ഈ വർഷം ഡിസംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന വിപുല പരിപാടി, അതിൻ്റെ സമാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അതുപോലെ വിശിഷ്ട വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നവംബർ ഡിസംബർ മാസത്തിൽ 2024 ഡിസംബർ നവംബർ ഡിസംബർ മാസത്തിൽ നടത്താനാണ്